അള്ളാഹുവിന്റെ റസൂൽ പ്രത്യേകം പറയുകയാണ്, ഓ ചെറുപ്പക്കാരെ, നിങ്ങളെ യുവത്വകാലം നിങ്ങൾ നശിപ്പിക്കല്ല, മറിച്ച് നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് യുവത്വകാലത്ത് ധാരാളം സമ്പാദിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നമ്മെ പഠിപ്പിക്കുന്നു. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മറ്റും റിപ്പോർട്ട് ചെയ്യുന്നു, ഓ ജനങ്ങളെ, ഇത്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, അഞ്ച് കാര്യം വരുന്നതിന് മുമ്പ് നിങ്ങൾ അഞ്ച് കാര്യം നേടിയെടുക്കണം. അഞ്ച് കാര്യം വരുന്നതിന് മുമ്പ് നിങ്ങൾ അഞ്ച് കാര്യം നേടിയെടുക്കണം. ശബാബക ഖബ്ല ഹറമിക, വസിഹതക ഖബ്ല സഖമിക, നിങ്ങൾക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പ് യുവത്വകാലത്ത് തന്നെ നിങ്ങൾ സൽക്കർമ്മം ചെയ്ത് സമ്പാദിച്ചു വെക്കണം. യുവത്വകാലത്ത് സൽക്കർമ്മം ചെയ്ത് സമ്പാദിച്ചു വെക്കണം. വസിഹതക ഖബ്ല സഖമിക, നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യമാണ്, ആരോഗ്യമുള്ള സമയത്ത് തന്നെ നിന്റെ പാരത്രിക ലോകത്തിന് വേണ്ടി സമ്പാദിച്ചു വെക്കണം. വഖിനക ഖബ്ല ഫഖരിക, നീ ഫഖീറാകാൻ പോവുകയാണ്, മരിക്കുന്നതോടുകൂടെ നിനക്ക് സമ്പാദ്യങ്ങളൊന്നും ഉണ്ടാക്കാൻ വകുപ്പില്ല. ആ ഫഖീർ തരം നിനക്ക് വരുന്നതിന് മുമ്പ് നിനക്കിപ്പോൾ സമ്പാദിക്കാൻ പറ്റുന്ന സമയമാണ്. നിന്റെ ഫഖീർ തരം വരുന്നതിന് മുമ്പ് നിന്റെ ഐശ്വര്യം നീ മുതലെടുക്കണം. ഫറാഖക ഖബ്ല ശുഗലിക, ഓ ചെറുപ്പക്കാരെ, കല്യാണം കഴിച്ചു മക്കളായി, പ്രായമായി, ഇനി മകളെ കെട്ടിക്കണം, മകനെ കെട്ടിക്കണം, വീടുണ്ടാക്കണം, നൂറ് നൂറ് പ്രശ്നങ്ങളല്ലേ. ആ പ്രശ്നം വരുന്ന സമയത്ത് നിനക്ക് പലതിനും സമയം കിട്ടൂല. അതുകൊണ്ട് ചെറുപ്പക്കാരായ കുട്ടികൾ അത്തരം വിഷയങ്ങൾ വരുന്നതിന് മുമ്പ് ധാരാളം ചെയ്തു വെക്കണം. നിനക്ക് വലിയ ഡ്യൂട്ടി, വലിയ ജോലി വരാൻ പോവാണ്, നിന്റെ മകളെ കെട്ടിക്കലും നിന്റെ ഭാര്യയും കൊണ്ട് ആശുപത്രിയിൽ പോകലും അതിന്റെ ചെലവ് നോക്കലും അങ്ങനെ തുടങ്ങി ഒരുപാട് വരാൻ പോവാണ്. അതിനു മുമ്പ് ഇപ്പൊ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള ചെറുപ്പക്കാരില്ലേ, കഴിച്ച ഉടനെയുള്ളവരില്ലേ, ഇപ്പൊ നിങ്ങൾക്ക് ചെലവില്ല, ഇപ്പൊ നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല, ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് മുമ്പാണ്, പ്രശ്നം വരുന്നതിന് മുമ്പുള്ള സമയത്ത് നീ നന്നായി ഇബാദത്ത് ചെയ്യണം. വഹയാതക ഖബ്ല മൗതിക, നിന്റെ മരണം സംഭവിക്കുന്നതിന് മുമ്പ് ജീവിതകാലത്ത് മരണത്തിന് വേണ്ടി നീ സമ്പാദിക്കണം മോനെ. അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇമാം തിർമിദി റളിയല്ലാഹു തആല നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. സഹോദരന്മാരെ, ആഖിറത്തെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ചെറുപ്പക്കാരിൽ വേണം.